ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. കർത്താവ് പ്രിയരെ, നമുക്ക് ആഹാവിൻ്റെ കാലത്ത് ജസബേൽ ഭരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആഹാവിൻ്റെ കാലത്ത് ജസബേലായിരുന്നു. ജസബേലിൻ്റെ സമയത്ത് യാഹ്വേയുമായി ഉള്ള പ്രാർത്ഥന, അത് അതിനത്ര വലിയ കാര്യമായിട്ട് ജസബേൽ എടുക്കാൻ ജൂതന്മാരെ പഠിപ്പിച്ചില്ല. അപ്പോൾ ജൂതന്മാർ ഈ വിഷയങ്ങൾ വരികയാണ്, കുടുംബ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ തകർച്ച, പ്രശ്നങ്ങൾ, ഇതെല്ലാം അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ ആദ്യം ബാലിൽ തന്നെ പല ദൈവങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകും. പോയി കഴിഞ്ഞ് കുറച്ച് നാൾ അവിടെ ഒരു കുറച്ച് കർമ്മമൊക്കെ ചെയ്ത് നോക്കും. ഒന്നും നടക്കത്തില്ലെന്ന് കാണുമ്പോൾ ഇവർ ആകെ വിഷമത്തിലാവും. ഇവരുടനെ അടുത്ത ക്ഷേത്രം. അപ്പോൾ ജസബേൽ ഇങ്ങനെ മീറ്റിങ്ങൊക്കെ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വിളംബരമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഈ ജനങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇവർ ദൈവങ്ങളെക്കുറിച്ച് പറയുമല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളുടെ ഒരു വിഷയം ഒരു ബാൽ ദേവൻ്റെ അടുത്ത് നടന്നില്ലെങ്കിൽ അടുത്ത അർത്തമീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അടുത്ത ജൂപ്പിറ്റർ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒന്നോ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അടുത്ത ദൈവങ്ങളുണ്ടല്ലോ, നിങ്ങൾ പോകാൻ. ഇത് ജസബേൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇസ്രായേൽക്കാർ പല ദൈവങ്ങളുടെ അടുക്കൽ മാറി മാറി മാറിപ്പോയി അവസാനം അവർക്ക് അവരുടെ രാജ്യം തന്നെ നഷ്ടമാകേണ്ട അവസ്ഥ വന്നു. ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇത്ര മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരുപാട് ദേവന്മാരും ദേവികളും ഉണ്ട്, പക്ഷേ ഇവരെ ഉയർത്തുവാൻ പലയിടത്തും മാറി മാറി പല ക്ഷേത്രങ്ങൾ മാറി മാറി പോയിട്ടും ഇവർക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഈ ജസബേലിനെ പോലുള്ള ഇവരോട് കൂടുതൽ അധികാരമുള്ളവർ ഇരുന്ന് അനൗൺസ് ചെയ്യും, നിങ്ങളിപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടാണ്, ആ ക്ഷേത്രത്തിൽ ശക്തി കുറവാണ്, അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യട്ടെ, അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഇങ്ങനെ വിജാതീയ സ്പിരിറ്റ് അന്നത്തെ കാലത്ത് സകല ജനത്തെയും നശിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഇതേ മാർഗം ക്രിസ്ത്യാനികൾ സ്വീകരിക്കരുത്. ഇതേ മാർഗം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. കാരണം ജസബേലിൻ്റെ മാർഗം നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരിടത്ത് നിന്ന് ഒരിടത്തേക്ക് ചേഞ്ച് ആകുന്നത് എത്രമാത്രം പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്നിട്ടാ, വലിയ വിഷയമാണ്. നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതാ ക്രിസ്തീയ ജീവിതത്തിൽ, ജാതീയ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരു കാര്യമേ ഇല്ല. അങ്ങനെ നമുക്ക് പാടില്ല. അങ്ങനെ നമ്മളെ, അങ്ങനെ നമുക്കൊരു ആഗ്രഹമോ ഉള്ളിലൊരു പ്രേരണയോ വന്നാൽ അതൊരിക്കലും ദൈവാത്മാവിലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിച്ച് നിങ്ങൾ എങ്ങനെയാവണമെന്നുള്ളത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഒരിടത്ത് ഒരു മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അത് ദൈവം തെറ്റെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രവർത്തിക്കാം. ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രവർത്തിക്കാം. ആ മിനിസ്ട്രിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്തിന് വേണ്ടി എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉത്തരത്തിലാണ് നിങ്ങളുടെ ബന്ധനമിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഇന്നടുത്ത് പോയി കുറച്ച് നാൾ നോക്കി എനിക്ക് നടക്കുന്നില്ല, എനിക്കൊരു ഉയർച്ചയില്ല, ഉടനെ നമ്മൾ അടുത്തടുത്ത് പോകുന്നു, എനിക്ക് നടക്കുന്നില്ല. അത് തന്നെ ജസബേലും പഠിപ്പിച്ചത്. ജസബേലും നീ ഒരിടത്ത് പോയി നടന്നില്ലെന്നുണ്ടെങ്കിൽ നീ അടുത്ത ദേവൻ്റെ അടുത്ത് പോകും, അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും. ഇതാണ് ജസബേൽ പഠിപ്പിച്ചത്. എന്നാൽ ക്രിസ്തു ഇത് പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ ഇത് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസബേലിൻ്റെ ഫോളോവേഴ്സാണ്, ഒരിക്കലും ക്രിസ്തുവിൻ്റെ അല്ല. യേശുവേ ആരാധന. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരികയാ, ഭയങ്കരമായ സഹനം. നമ്മളൊരു മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറിലേക്കാണ് വരാൻ പോകുന്നത്. ഒരു മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, ഭയങ്കര സഹനം. സഹനത്തിൽ നമ്മൾ ഫോൺ ചെയ്യുന്നു, മിനിസ്ട്രിയിലിരിക്കുന്ന ലീഡേഴ്സ് ആരും ഫോൺ എടുക്കുന്നില്ല. നമ്മൾ പലരെയും വിളിക്കുന്നു, ഓ ഒന്ന് പ്രാർത്ഥിര് എന്ന് വിളിക്കുന്നു, അവരാരും പ്രാർത്ഥിക്കാൻ വരുന്നില്ല. ഒരു കാരണവശാലും ആ മിനിസ്ട്രി എൻ്റെ സങ്കടത്തിൽ ഇടപെടുന്നില്ല. ഇതൊരു പോയിൻ്റാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊരു പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ്, ഞാൻ
എത്ര ആ മിനിസ്ട്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും എനിക്കൊരാപത്ത് വന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതും ഒരു പോയിൻ്റാണ്. ഈ രണ്ട് പോയിൻറ്റും ഭൗതിക മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇത് രണ്ടും ആത്മീയൻ്റെ അല്ല. ആണോ? എല്ലാവരുടെയും ശബ്ദം പോയി, പീസ് പോയി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താ കാരണം മനസ്സിലായോ? എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരാം. നിങ്ങൾ സഞ്ചരിക്കേണ്ടത്, നിങ്ങൾ നടന്നെടുക്കേണ്ടത് ഒരു മിനിസ്ട്രിയുടെ ലീഡറിൻ്റെ അടുത്തേക്കല്ല, യേശുവിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ പീസ് വന്നോ? തിരിച്ചു വന്നോ? ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങളുടെ പരാജയം ഇരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പരാജയം അനുഭവിച്ചവർ ഒന്നുകൂടെ സ്തുതിച്ചോ. ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ക്ലാസ്സായത്. യേശുവി ആരാധന, യേശുവി ആരാധന, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ബൈബിളെടുത്ത് ഒരു വാക്ക് പ്രസംഗിക്കാൻ അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ടും നിങ്ങൾക്ക് ഒരു വേദി കിട്ടുന്നില്ല, ഇതുവരെയായിട്ടും നിങ്ങൾക്കൊരു പവറോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജസബേലിൻ്റെ ആ തിയറി നിങ്ങളുടെ അകത്ത് കിടക്കുന്നതാണ്. ജസബേലകത്ത് ജീവിക്കുന്നതാണ്. മാറി നോക്ക്, ചേഞ്ച് ചെയ്ത് നോക്ക്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ, ഇത് നമ്മളൊരു മിനിസ്ട്രിയിലല്ല, ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിൾസിൻ്റെ കൂടെ, അല്ലെങ്കിൽ ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അനുഭവ സമ്പത്തുള്ള ഒരാളുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ, അഞ്ചു പേരുടെ റോഡാണോ? ആ, ഒരാളുടെ കൂടെ നടക്കുമ്പോൾ അയാൾ തെറ്റ് കണ്ടാൽ എന്തു ചെയ്യും? എന്തു ചെയ്യും? വഴക്ക് പറയത്തില്ലയോ? നമ്മളെ ശാസിക്കത്തില്ലേ? ഇപ്പോൾ നമുക്ക് ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിക്കുന്നു, വഴക്ക് പറയുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ പല പിന്നെ ഭാഗത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പം ഞാൻ ഒരാളെ വഴക്ക് പറഞ്ഞു, എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. വഴക്ക് പറഞ്ഞു, അയാൾ പറയാം, ഇനി ഞാൻ പുള്ളിയൊന്നും വിളിക്കത്തൊന്നുമില്ല, നേരെ ലിജുവായിട്ട് അങ്ങെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലിജുവായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പോൾ നേരെ അവിടെ പോവും, അടുത്തടുത്ത് പോവും. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരിക്കലും ഒരു വിടുതലോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആത്മീയ മേൽഗതിയോ ഈ വ്യക്തിക്കുണ്ടാകുമോ? ഒരിക്കലും നടക്കത്തില്ല നമുക്ക്. യേശുവേ ആരാധന. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇടപെടുന്നില്ല എന്നൊരു ഒരു ആശയം നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ റോങ്ങിലാണ്. പക്ഷെ പ്രാർത്ഥനക്കാരപ്പോൾ പ്രാർത്ഥിക്കണ്ടായോ? പ്രാർത്ഥിക്കണം, പ്രെയർ ചെയ്യണം. ഒരു മിനിസ്ട്രി ആണെങ്കിൽ അറിഞ്ഞ പ്രാർത്ഥന നടത്തിയിരിക്കണം. ചെയിൻ പ്രെയർ വേറെ നടത്തണം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു എമർജൻസി കേസ് വന്നാൽ നമ്മുടെ ടീം മുഴുവനും ചെയിൻ പ്രെയറും എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ അത് സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്, അതൊരു നിയമത്തിലല്ല, അത് കടമയിലും അല്ല. അതിൻ്റെ അകത്ത് കോംപ്രമൈസും ഇല്ല, പിന്നെന്തില്ല, കമ്മിറ്റ്മെൻറ്റും ഇല്ല. അതൊക്കെ ലവിലാണ്, ജീസസിനോടുള്ള ലവിൽ നമ്മൾ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് യേശുവിൻ്റെ പ്രിൻസിപ്പിളിൽ വരത്തുള്ളൂ. അതായത് നിങ്ങൾ ഫിലിപ്പി 1:20 സകനങ്ങൾ വരുമ്പോൾ, ഫിലിപ്പി 1:29 ഒന്ന് വായിക്കാമോ? ആ, ക്രിസ്തുവിൽ എന്ത് ചെയ്യാൻ പാടില്ല? ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, ഇങ്ങനെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ലീഡർ ചെയ്യണം, ബാക്കിയൊക്കെ ഞാൻ പോകുന്ന മിനിസ്ട്രി ചെയ്തോണം, ബാക്കിയെല്ലാം മനുഷ്യർ ചെയ്തോണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉപേക്ഷിച്ചവർ പതുക്കെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളും ഉപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് തുടങ്ങാം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് നിങ്ങൾ രക്ഷ സ്വീകരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും. മറിച്ച് ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായി പറയുവാണ്, വിശ്വസിക്കുന്ന ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വചനം എല്ലാവരും ഒന്ന് വായിച്ചേ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വാസി ആയി തീർന്നത് കൊണ്ട് മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. ഹല്ലേലൂയ, അതൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാനുള്ള ഒരു അനുഗ്രഹം. വായിച്ചോ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ്റെ പേരാ ക്രിസ്ത്യാനി. എത്ര പേരത് ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെയുള്ളവർ? ജോബിൻ്റെ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ജോബിൻ്റെ അനുഭവം ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഹെൽപ്പിന് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നോ? ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഉണ്ടായിരുന്നോ? ആരുണ്ടായിരുന്നു?
ഒരു മനുഷ്യനുമില്ല. പക്ഷെ ദൈവം ജോബിനെ അനുഗ്രഹിച്ചില്ലേ? ദൈവം ജോബിനെ ഉയർത്തിക്കൊണ്ട് വന്നില്ലേ? കാരണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ബേസ്മെൻ്റ്. അതാണ് നിങ്ങൾക്ക് ജോബിൻ്റെ അനുഭവം ദൈവം തരും, അനുവദിക്കും. ഹല്ലേലൂയ. പരാതി പറയാതെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് അത് അനുഭവിക്കാനുള്ള, അത് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ആ പവറുണ്ടല്ലോ, അവിടെയാ ദൈവം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ, ഞങ്ങൾക്കെല്ലാം ഓരോ അനുഭവങ്ങൾ വരാറുണ്ട് കേട്ടോ. വളരെ പറയുന്നത് ഞാനീ ഓടി നടന്നു അവിടെ ഇവിടെ എല്ലാം വിളിച്ച് പറഞ്ഞു, യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിര്, അത് പ്രാർത്ഥിര്, ഇത് പ്രാർത്ഥിര്. ഞാനില്ല. കാരണം ഞാൻ അപ്പോൾ തന്നെ പറയും, ഇത് ജോബിൻ്റെ അനുഭവമാണ്, എനിക്ക് സന്തോഷമായി. ഇങ്ങനെ ഒരു അനുഭവം ദൈവം അനുവദിച്ച് അന്ന് എന്നെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് അധികം നാൾ നീണ്ടു പോകത്തില്ല, പെട്ടെന്ന് തന്നെ കർത്താവ് ക്ലിയർ ചെയ്ത് തരും. ജോബിനെ പോലുള്ള വിശ്വാസം എടുക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങളത് എടുത്തിരിക്കണം. യേശുവേ ആരാധന. ഒന്ന് സ്തുതിക്കാം നമുക്ക് ദൈവത്തെ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം. എത്ര പേർക്ക് ഇത് സാധിക്കും? യേശുവേ ആരാധന. യേശുവേ ആരാധന. എത്ര പേർക്ക് ഇത് ശക്തമായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളിങ്ങനെ സ്തുതിക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ പറയാം. കാരണം നിങ്ങളുടെ അകത്തിലെ ജസബേലിൻ്റെ ഈ മിത്തോളജിയാണ് കിടക്കുന്നത് നിങ്ങളുടെ അകത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ക്ഷേത്രത്തിൽ പോയി ശരിയായില്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിൽ പോയിക്കോണം, അടുത്ത ക്ഷേത്രത്തിൽ പോയി ശരിയായില്ലെങ്കിൽ അടുത്തടുത്ത് പോയിക്കോണം. ഈ ജസബേൽ തിയറി നിങ്ങളുടെ അകത്ത് കിടക്കുക. അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. വിടുതൽ പ്രാപിച്ചിട്ട് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ ആഴമയായി വരണം. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഈ വചനത്തിൽ നിന്ന് രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വചനം വായിച്ചപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നാമതേതാണ് ആ വിശ്വസിക്കുന്നവൻ വിശ്വസിച്ച് ഒരു വിശ്വാസിയായി തീർന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. പിന്നെന്താണ് പറയുന്നത്? ആ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് സഹനങ്ങൾ വന്നാലും അപ്പോഴെല്ലാം ഈ ക്രിസ്തുവിന് വേണ്ടിയുള്ള പീഡനമാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാർ പോകുന്ന ഒരു സഹോദരിക്കോ ഒരു അനുഭവം ഉണ്ടായ ഉടനെ അടുത്താൾ സ്വന്തക്കാർ ചോദിക്കും, സ്വന്തം അപ്പനും അമ്മയും ചോദിക്കും, സ്വന്തം സഹോദരങ്ങൾ ചോദിക്കും, നീയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇപ്പം എന്തായെന്ന് ചോദിക്കും. നിങ്ങളൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് താണ്ടേ ജോലി പോയില്ലേ? ദൈവത്തെ വിളിച്ചിട്ട് താണ്ടേ ഇപ്പം താണ്ടേ വിസയും ഇപ്പം അടിക്കാൻ നിവർത്തിയില്ലാതെ ഇപ്പം കടം കയറിയില്ലേ? ക്രെഡിറ്റ് കാർഡിൽ എന്തായി? കടം കയറിയില്ലയോ? അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് നേടി? ഈ ചോദ്യം വരും. അവനെ പ്രതി, കണ്ടോ വചനത്തിൽ കണ്ടോ, അവനെ പ്രതി നിങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യണം. മനസ്സ് സെറ്റ് ചെയ്താൽ ഞാൻ പറയുന്നു, ഒരു പ്രാർത്ഥനക്കാരനും താഴെ പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക് എല്ലാവരും. ദൈവമേ ഞാൻ സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നല്ലപോലെ സ്തുതിക്കാൻ പറ്റുന്നവർ ആമേൻ. ഞാൻ പറഞ്ഞല്ലോ പരസ്പരം പ്രാർത്ഥിക്കണമെന്നുള്ളത് വചനത്തിന് വചനം പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭാരങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷേ ഞാനിവിടെ പറയുന്നത് അഥവാ ലീഡേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ, അഥവാ നിങ്ങളായിരിക്കുന്ന മിനിസ്ട്രിയിൽ ഒരാൾ തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഉടനെ നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലല്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെ വരെ കണ്ടിട്ടുണ്ട്? മിനിസ്ട്രി നയിക്കുന്ന ഒരു ലീഡറിനെ, കൃപയാൽ നയിക്കുന്ന ഒരു ലീഡർ വരെ നിങ്ങൾ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അവൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ഒരു സഹോദരൻ പറയുകയാണ്, ബ്രദർ ഒരുപാട് പ്രാവശ്യം ഈ പിന്നെ ഈ ടി വി ജോഷുവ നൈജീരിയയിലൊക്കെ പോയിട്ട് ഡെലിവറൻസിന് പോയ സഹോദരനാണ്. നൈജീരിയ പോയി ഡെലിവറൻസിന് പോയി. പിന്നെ ഇത് കണക്ക് ഡെലിവറൻസ് ചെയ്യുന്ന വേറൊരു ടീമിൻ്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതും ഈ നൈജീരിയ ആഫ്രിക്കൻ അവിടെയൊക്കെയുള്ള അവിടെ എല്ലാം പോയി ഇയാളിങ്ങനെ ഡെലിവറായി. അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഈ ടി വി ജോഷുവ ഡെലിവർ ചെയ്യുന്നതും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു തരും, ദാവശ്യ ബ്രദർ ഇത് കണ്ടോ ഇത് എന്നെ, ഞാൻ ടി വി ജോഷുവെ കാണാനിടയായി, ഞാൻ അങ്ങനെ കാണാനിടയായി. ഇതാണ്ടേ ഇത് ഇയാളെ അറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ആ ഇദ്ദേഹം ഭയങ്കര ഡെലിവറൻസ് ചെയ്യുന്ന ആളാണ്, ഇദ്ദേഹത്തെ കാണാനിടയായി ആണ്ടോ, എൻ്റെ യൂട്യൂബിൽ ഇതാണ്ടോ കിടക്കുന്നുണ്ടോ, എന്നെ ഡെലിവറൻസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം നല്ല. അപ്പം നമ്മൾ അയാൾക്ക് നല്ല പ്രോത്സാഹനം കൊടുത്തു. കുറേ കഴിഞ്ഞിട്ട്
അദ്ദേഹം എന്നെ വിളിച്ചു. കാരണം അദ്ദേഹം വിദേശ രാജ്യത്തൊക്കെ പോയി, ഈ ഡെലിവറൻസിന് ശേഷം അദ്ദേഹം മദ്യപാനമൊക്കെ നിർത്തി, ഒത്തിരി പ്രാർത്ഥനയായി, ബൈബിളായി, ബൈബിൾ അനുസരിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങി, എല്ലാം ചെയ്തു. ഒരു ദിവസം എന്നെ വിളിച്ചു, ഒരു സുപ്രഭാതത്തിൽ രാത്രി വിളിച്ചോണത്തി. ഞാൻ ചോദിച്ചു, എന്ത് ബ്രദറെ, ബ്രദറെ ഇനി ടി വി ജോഷുവ മരിച്ചുപോയി, ഇനി നമുക്ക് നല്ല ഡെലിവറൻസ് ചെയ്യുന്നത് ആരാ? ഞാൻ ചോദിച്ചു, ഇനിയും വേണോ ഡെലിവറൻസ്? നിങ്ങൾക്ക് പറ അവന് വട്ടാണോ? അല്ല ചോദിച്ചു നോക്ക്, ഇവൻ നൈജീരിയയിൽ 500,000 രൂപ മുടക്കി ഡെലിവറൻസും കഴിഞ്ഞ് വന്നിട്ട് അടുത്തവൻ്റെ അടുത്തും പോയി ഡെലിവറൻസ് ആയിട്ട്, അവന് ഇനിയും വേണം ഡെലിവറൻസ്? ഞാൻ ഉറപ്പായി, ഞാൻ പഠിച്ച ദൈവശാസ്ത്രമാണ് ക്രിസ്റ്റോളജിയാണ്, ഞാൻ പറയുന്നു അവൻ വിജാതീയനാണ്, പക്കാ വിജാതീയനാണ് അവൻ, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, പക്കാ വിജാതീയനാണ്. അപ്പോൾ ഡെലിവറൻസ് ചെയ്യുന്നത് തെറ്റാണോ? അല്ല. ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളുടെ ഏതെങ്കിലും കെട്ടുകൾ, മദ്യപാനത്തിൻ്റെയോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ആളിൻ്റെ അടുത്ത് പോയി നമ്മൾ എന്തു ചെയ്യുന്നു, കർത്താവ് ആണ് ഡെലിവറൻസ് ചെയ്യുന്നത്, ഈ ആൾ എന്തു ചെയ്യുകയാണ്, വെറുതെ കൈവെക്കുന്നതേ ഉള്ളൂ. അല്ലേ, ചെയ്യുന്നത് ആരാണ്? കർത്താവായ യേശുവാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അന്നും ചെയ്തത് കർത്താവ് തന്നെ, ഇപ്പോഴും ചെയ്യുന്നത് കർത്താവ് തന്നെയാണ്. ഒരാളെ ഇങ്ങനെ നിമിത്തമായി അയാൾ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡെലിവറൻസ് ചെയ്ത് ആ സ്പിരിറ്റെല്ലാം പോയി. ഇപ്പം നീ മദ്യപിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം നീ കഞ്ചാവിൻ്റെ അടിമയാണോ? ഇല്ല. പിന്നെന്തോ ഇപ്പം പ്രശ്നം, എനിക്കൊരു ആത്മീയ ഉണർവുണ്ടാകുന്നില്ല. ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട് അതെന്നെ ഏതോ പിശാചെന്നെ തടയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആത്മീയ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ അകത്ത് ഏതോ പാപത്തിൻ്റെ കുറ്റബോധം കിടപ്പുണ്ട്. അതിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വൈകാരിക തലമാണ് ഇവൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ ഏതെങ്കിലും പാപത്തിന് അടിമയാണോ ബ്രദറിനെ, ഏതെങ്കിലും തരത്തിൽ കുറ്റബോധം? ആ ബ്രദറെ, എനിക്കങ്ങനെ ശരി 2-3 കേസുണ്ട് ബ്രദറെ, അതിൻ്റെ കുറ്റബോധം എന്നെ പെടുത്ത്, അതിൽ നിന്നും കൂടെ എനിക്കൊന്ന് വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളടുത്ത് പറയാം, പാപത്തിൻ്റെ കെട്ടിൽ നിന്ന് യേശു ക്രിസ്തു വിടുതൽ കൊടുക്കാൻ ഡെലിവറൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ടീമിലും സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ടീമിലും അങ്ങനെ ഒരു മദ്യപാനം മാറി, കെട്ടുകൾ മാറി, തിന്മകൾ മാറിയ വിശുദ്ധരായ ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും രണ്ടാമത് യേശു അവർക്ക് വീണ്ടും വീണ്ടും ഡെലിവറൻസ് ചെയ്തതായിട്ട് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല, പിന്നെ ശിഷ്യന്മാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡെലിവറൻസ് ചെയ്യുന്നതായിട്ട് വായിച്ചിട്ടില്ല. ഞാനിത് പറയുന്നത് ഡെലിവറൻസ് മാത്രമല്ല, പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞോ, ഇപ്പം പള്ളിയായിട്ടുള്ള വിഷയം മനസ്സിലായല്ലോ, ജെറുസലേം ദേവാലയമായിട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇനി ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അഡ്വൈസ് വരുന്നൊരു കാലമാണ്, ആ സ്പിരിറ്റ് രംഗത്തിറക്കാൻ പോകുന്ന കാലമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്നത്, അത് കാരണമാണ്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണോ ഈ ബ്രദർ പറയുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറൻസിന് പോകുന്നത് തെറ്റാണോ? ഇല്ല, നിങ്ങൾ പോകണം. എത്രമാത്രം ഉയരവോ അത്രമാത്രം പോകണം. 5 കൊല്ലം പോയിട്ടും 2 കൊല്ലം പോയിട്ടും ഇതുവരെയായിട്ടും ചത്ത ശവം പോലെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ പോകുന്നു, ഡെലിവറായി വീഴുന്നു, പക്ഷേ വീണ്ടും നിങ്ങൾ ചത്ത ശവമാണ്. വീണ്ടും പോകുന്നു, ഡെലിവറായി വീഴുന്നു, വീണ്ടും നിങ്ങൾ ചത്ത ശവമാണ്. 1 ആഴ്ച നിങ്ങൾ തുള്ളിച്ചാടി നടക്കും, അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ശവമാണ്. ഹല്ലേലൂയ. അങ്ങനെ വരുമോ? ക്രിസ്തു ഒരാളെ ഡെലിവറൻസ് ചെയ്താൽ അങ്ങനെ വരുമോ? ഈ ശവമാകുന്ന ഡെലിവറൻസ് ആണോ നടക്കുന്നത്? അപ്പോൾ ജസബേൽ പറഞ്ഞത് കേൾക്കണം, എന്ത് ചെയ്യണം, വേറൊരിടത്ത് പോകണം, അവിടെ പോയാൽ ഇപ്പം നീ ഗുണം പിടിക്കും. ആദ്യം ഭയങ്കര, എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് വേണമെങ്കിൽ സാക്ഷ്യവും പറഞ്ഞു കളയും, എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവമേ ഇല്ല എന്നെല്ലാം പറഞ്ഞു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കാണാം പഴയ അവസ്ഥ തന്നെ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? ഇത് അന്നേരത്തെ ഒരു അത് കഴിഞ്ഞ് വന്നപ്പോൾ, അഹോ ആനയാണേ, കൂനയാണേ ബ്രദറേ, ഭയങ്കര സംഭവമായിരുന്നു ബ്രദറേ. ഞാൻ പറഞ്ഞു, എടാടാടാ, ഞാൻ ഒരു 4-5 മാസം കഴിഞ്ഞ് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 4-5 മാസം വിളിച്ചപ്പോഴത്തേക്ക് അവൻ പഴയതിനേക്കാളും അപ്പുറമായിട്ട് കിടപ്പുണ്ട്. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഏറ്റവും നല്ലത് ഒരു 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 ആത്മീയ
ആത്മാവുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ, ഒരു പിതാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ നിങ്ങൾക്ക് സ്പിരിച്വൽ മാസ്റ്ററായിട്ട് ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അയാൾ ചുമ്മാ തലയ്ക്ക് വെച്ചാൽ മതി, തറയിലൊന്നും തള്ളിയിടണ്ട. അത് അനുഗ്രഹമാണെന്ന് ഞാൻ ക്രിസ്റ്റോളജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഈയെ കൊണ്ട് നിന്നെ ക്ലബ് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. സ്തോത്ര ഹാലേലൂയ, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെയാണ് നീ ഇപ്പോൾ കാണുന്നിടത്തെല്ലാം ഓടി നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെയാണ്, ക്രിസ്തു പറയാതെയാണ് നീ പോയിരിക്കുന്നത്. ക്രിസ്തു നിനക്ക് തന്ന ആലയം വിട്ടിട്ട് കാട്ടാടുകളുടെ അടുക്കിലേക്ക് നീ പോയിരിക്കുവാണെങ്കിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെ ഒരു ക്രിസ്റ്റോളജി ഉണ്ട്. ഞാനത് അതിലേക്ക് നമുക്ക് പോണ്ട, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ ക്ലാസ് ലാസ്റ്റ് തീരുമ്പോൾ, സത്യമായി ഞാൻ പറയുന്നത്, നിങ്ങളൊരു ക്രിസ്ത്യാനിയാവും, ഞാൻ ഉറപ്പ് തരാം, പക്ക ക്രിസ്ത്യാനിയാകും. ആരും നിങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത വിധം ഉറപ്പുള്ള ഒരു ക്രിസ്ത്യാനിയായി തീരും. യേശു ആരാധന. പിന്നെ ഫിലിപ്പി 3:21, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അതിൻ്റെ 20 കൂടെ ഒന്ന് വായിക്കാമോ? ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കാമോ? ഞാൻ പറയുന്നതും അപ്പോസ്തലൻ പറയുന്നതും തമ്മിൽ ചേരുന്നുണ്ടോ നോക്കിക്കോണേ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എനിക്ക് ഉയർച്ചയില്ല, എനിക്കൊരു ഉയർച്ച വേണം, എൻ്റെ കടബാധ്യത ഒന്ന് മാറാൻ എവിടെ വേണം, ഞാൻ എവിടെ വേണമെങ്കിലും പോകും, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ അടയ്ക്കാൻ വയ്യാതെ നടക്കുക, ഡെലിവറൻസ് എങ്കിൽ ഡെലിവറൻസ്, എവിടെ വേണമെങ്കിലും പോകും. വചനത്തിൽ അതിനെ അംഗീകരിക്കുന്നുണ്ടോ വചനം? അവരിങ്ങനെ ഭൗതിക കാര്യം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അതാ പറയുന്നത്. യേശു ക്രിസ്തു ഇതിനെ എതിർത്തു. ഈ കഴിഞ്ഞ കഴിഞ്ഞ തലേന്ന് അപ്പം 5,000 പേർ കൊടുത്തപ്പോൾ അവർ പോയി വിവരം പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരെ മൊത്തം വിളിച്ച് യേശു ഇരിക്കുന്നിടത്തോട്ട് വരിക അപ്പത്തിന് വേണ്ടിയിട്ട്. യേശു പറഞ്ഞു, എടാ വഞ്ചി എടുത്തോ. അതെന്താ കർത്താവേ, നീ വഞ്ചി എടുക്ക. ഉടനെ വഞ്ചിയിലോട്ട് യേശു കയറി, തുഴയടാ നമുക്ക് മറകരെ പോകാന്ന് പറഞ്ഞു. കർത്താവേ ഉരുക്കുന്നു, 10,000 ജനം വരുന്നു, 10,000 ജനം പോട അവിടുന്ന്. അവർ ഇന്നലത്തെ അപ്പത്തിൻ്റെ രുചി വായി നിന്ന് മാറിയിട്ടില്ല, അപ്പം തിന്നാൻ വരുക. ശരിയാണോ? വചനത്തിനകത്തുണ്ടോ? ഏ പോയില്ലേ കർത്താവ് ഇട്ടിട്ട്? ഇട്ടിട്ട് പോയോ? നിങ്ങളായിരുന്നു എന്ത് പറഞ്ഞനെ? ദുഷ്ടൻ. ഇങ്ങനെയാണ് ഒരു ആത്മീയത, സങ്കടപ്പെട്ടും യാത്ര ചെയ്ത് വരുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? സൗകര്യമില്ല പ്രാർത്ഥിക്കാൻ. നിൻ്റെ മനസാക്ഷിയെ അളക്കുന്നവനാ ദൈവം. നീ എന്താണ് നിൻ്റെ ആവശ്യമെന്ന് അളക്കുന്നവനാ കർത്താവ്. ഹാലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ ആവശ്യം കറക്റ്റാണെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലും കറക്റ്റായിരിക്കും. നമ്മുടെ പൗരത്വം എവിടെയാണ്? അത് ബാക്കിയുള്ള എല്ലാ ഭൗതികതയും എന്തിനെക്കുറിച്ചായാലും ശരി, നമ്മുടെ പൗരത്വത്തിനെതിരെ നിൻ്റെ ഏതൊരു പ്രവൃത്തിയും അതിനപകടമാണ്. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഇത് മനസ്സിലാക്കിക്കോണേ, സ്വർഗത്തിൽ നമ്മുടെ പേര് ഉണ്ട്, നമ്മൾ അവിടുത്തെ മെമ്പറാണ്. ഹല്ലേലൂയ. ഞാനിവിടെ ദുബായിൽ വന്നെങ്കിലും ഷാർജയിൽ ഇപ്പം ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ കേട്ടോണെങ്കിൽ, ഞാൻ എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണ്, എൻ്റെ പൗരത്വം എവിടെ കിടക്കുകയാണ്? ഇന്ത്യയിലാണ് എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഇവിടെയാണെങ്കിലും നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഈ അർത്ഥം മനസ്സിലാക്കിയാൽ സ്വർഗത്തിലെ പൗരത്വം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വായിച്ചോളുക. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നാം കാത്തിരിക്കുകയാണ്. അടുത്തത് കേട്ടോ, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ. ആരാണ് ഈ ദുർബല ശരീരത്തെ ബലമുള്ളതാക്കുന്നത്? ആരാണ്? യേശു ക്രിസ്തു. പറഞ്ഞേ, യേശു. നിനക്ക് ഒരു മനുഷ്യനുമല്ല, ഒരു മിനിസ്ട്രിക്കും സാധിക്കത്തില്ല. ആർക്കാണ് സാധിക്കുന്നത്? യേശു ക്രിസ്തുവിന് സാധിക്കും. യേശു ക്രിസ്തു നിന്റെ അകത്തുണ്ടായാൽ മാത്രമേ ഈ മാറി മാറി ഓടി നടന്ന് നടന്നിട്ടും നിനക്ക് ലഭിക്കാതെ വന്ന നീ നാളത്തെ നിരീശ്വരവാദിയാ. നീ എത്ര ഓടിയിട്ട് ഓടിയിട്ട് നീ ആഗ്രഹിച്ച കണക്ക് നിനക്ക് ഉയർച്ച വന്നില്ലെങ്കിൽ നാളത്തെ നിരീശ്വരവാദി നീയാ. നീ നാളെ പ്രസംഗിക്കും. ഞാൻ എല്ലാ വലിയവന്മാരെയും പോയി കണ്ടതാ, എനിക്ക് ഗുണം പിടിച്ചില്ലെന്ന് നീ നാളെ പ്രസംഗിക്കും. എന്നെ അത് ഗുണം പിടിക്കത്തുമില്ല. ബൈബിളും അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പം നാളത്തെ നിരീശ്വരവാദിയാ നീ. പക്ഷേ ബൈബിൾ പറയുവാണ്, സകലത്തെയും കീഴടക്കാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ
ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ഒരു പിശാചുമില്ലാത്ത ശരീരം നമുക്ക് തരും. ഇതാ ബൈബിള് പറയുന്നത്. ശരിയാണോ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? രൂപാന്തരീകരണം ഉള്ള ബോഡി എന്ന് പറയുന്നത് എന്താണ്? ചെകുത്താനുണ്ടോ അതിൻ്റെ അകത്ത്? പിശാചുണ്ടോ അതിൻ്റെ അകത്ത്? മഹത്വമുള്ള ശരീരമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് ആരാണ്? കർത്താവായേശു. കർത്താവായേശു എന്റെ ശരീരത്തെ മഹത്വമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളിൽ ഷിവറിങ് ഉണ്ടാവും, നമ്മളുടെ ഇലക്ട്രിക്കൽ ഷോക്ക് പാസ് ചെയ്യുന്ന അനുഭവം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ദൈവത്തിൻ്റെ ആ ശക്തിയേറിയ ആ ആത്മാവ് നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പച്ചയായ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് നിന്ന് അതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ആ ബോഡിയിലേക്ക് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആ ബോഡിയിൽ ഒരു ഷിവറിങ് ഉണ്ടാവും, ചിലപ്പോൾ ബോഡി തറ വീഴും. ആ വീണ് എഴുന്നേൽക്കുന്ന ആൾ പിന്നീട് സുവിശേഷകനോ സുവിശേഷകയോ ആകുന്നില്ലെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നത് എന്തിനാണ്? എന്തിനാ വരുന്നത്? പറഞ്ഞേ, ക്രിസ്തുവിനെക്കുറിച്ച് പറയാനാണോ? അതിന് മൈക്കെടുത്ത് പ്രസംഗിക്കണമെന്നില്ല, ഏതെങ്കിലും വഴിയിലൂടെ നമ്മൾ പറയാവുന്നതാണ്. വചനം പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ക്രിസ്തു ആരാണെന്ന് അറിയണം. ഇത് അറിയത്തില്ല, ഇത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വചനം പറയാൻ ഇറങ്ങരുത്, വചനം പറയാൻ സാധിക്കത്തുമില്ല, കൃപയാൽ പറയാൻ സാധിക്കത്തില്ല. ഗുരുവിനെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ വചനം പറയാൻ പറ്റും? പറ്റുമോ? ഹല്ലേലൂയ, യേശു ആരാധന. അപ്പോൾ ഗുരുവിനെ നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഗുരുവിനെ അറിയാത്ത ഒരാൾക്ക് വചനം പറയാൻ പറ്റത്തില്ല, വചനം അയാൾക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഗുരു ആരാണെന്നറിയണം. അതെല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, പശ്ചാത്താപം, പാപമോചനം, ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ നടത്താൻ പറ്റും. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോഴും യേശു ആരാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ്, പണ്ട് ഞങ്ങൾ വലിയ വചനപ്രഘോഷകരായിരുന്നു, ഇപ്പോൾ നിരീശ്വരവാദിയായി. പണ്ട് വചനപ്രഘോഷണമായിട്ട് നടന്നതാണ്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയൊക്കെ വിട്ട് നടക്കുകയാണ് എന്ന് കേട്ടിട്ടില്ലേ? അത് ഗുരു ആരാന്നറിയാത്തതാണ്. ഇനി ഗുരു ആരാണെന്നറിഞ്ഞാൽ മാത്രമേ നേരത്തെ വായിച്ച വചനം ശക്തിപ്പെടുത്തുള്ളൂ. നേരത്തെ വായിച്ച വചനത്തിൻ്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? പറഞ്ഞേ, നേരത്തെ വചനത്തിൻ്റെ അവസാനം എന്താണ്? അവൻ നമ്മുടെ ദുർബല ശരീരത്തെ. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള ശരീരമാണ്, നമുക്ക് അസ്വസ്ഥതയാണ്, നമുക്ക് ദുഃഖമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു, 4 ദിവസത്തെ പിണക്കം, വൈരാഗ്യം നമ്മുടെ അകത്തുണ്ടാവുക. ഇങ്ങനെയുള്ള ദുർബല ശരീരത്തെ അവൻ എന്ത് ചെയ്യും? തൻ്റെ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ വചനം പറയും, അപ്പോൾ നിങ്ങൾ ദർശനം കാണും, അപ്പോൾ നിങ്ങൾ പ്രവചനം പറയുക. ഈ രൂപാന്തരീകരണം നടത്തുന്നത് ക്രിസ്തുവാണെന്ന് പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ അകത്തില്ലാതെ എവിടെ ഓടിയാലും, ആര് നിങ്ങളുടെ തലയ്ക്ക് വെച്ചാലും ശരി, നിങ്ങളുടെ ശരീരം രൂപാന്തരീകരണത്തിൽ വരത്തില്ല. ഇതാണ് എൻ്റെ കാതലായ വിഷയം. ഇതാണ്, ഇത് സംഭവിക്കാതെ വിടുതൽ ഉണ്ടാവത്തില്ല. കൂരിരുൽക്കഷ്ടത വന്നിടയിലും യേശുവിൻ ചിറകതിലാശ്രയം, കൂരിരുൽക്കഷ്ടത വന്നിടയിലും യേശുവിൻ ചിറകതിലാശ്രയം, കാണുന്നു ഞാൻ കൃപയദാ സ്വർഗമദാ ഭവനമേ, കാണുന്നു ഞാൻ കൃപയദാ സ്വർഗമദാ ഭവനമേ. ആരാധന 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 ആരാധന
എല്ലാറ്റിലും യോഗ്യനേ ആരാധന ആരാധന എല്ലാറ്റിലും യോഗ്യനേ ആരാധന ആരാധന എല്ലാറ്റിലും യോഗ്യനേ ആരാധന ആരാധന എല്ലാറ്റിലും യോഗ്യനേ ആരാധന ആരാധന. അപ്പൊ നമ്മള് ഇനി പാടാൻ പോകുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ ചിന്തിക്കുക. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ സഹനങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കഷ്ടതകൾ, എൻ്റെ പ്രയാസങ്ങൾ. ഈ സമയത്ത് എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും നിങ്ങളെ വല്ലാതെ വല്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് പലരും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ജോബിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ ഒന്ന് വിചാരിച്ചേ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന് വിചാരിച്ചേ. കരങ്ങളടിച്ച് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. എല്ലാവരും കരങ്ങളടിച്ച് ഈ കഷ്ടതയിൽ, ഇങ്ങനെ ഒരു കഷ്ടത വന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങേ ആരാധിക്കാം, ഇങ്ങനെ അങ്ങേ സ്തുതിക്കാം, ഇങ്ങനെ അങ്ങേ മഹത്വപ്പെടുത്താം, ഇപ്രകാരം അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ 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 യേശു ആരാധന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, എല്ലാവരും ഇരിക്കുക. ഇനി നിങ്ങളടുത്ത് എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വചനം പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ടായി, ഒന്ന് കൈവെക്കാവോ, ഒന്ന് ഉയർത്താവോ. വചനം പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ രണ്ട് മൂന്ന് പേരിഞ്ഞ് വരാമോ? ആ ബാക്കി കൈവെക്കുക, മൂന്ന് പേരിഞ്ഞ് വരാമോ? ഒരു ചോദ്യം ചോദിക്കാനാണ്. വരൂ. അല്ല, നിങ്ങൾക്ക് നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ചെറിയ ടെസ്റ്റ്. നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ, പറയാൻ പറ്റും. ധൈര്യമായിട്ട് കയറുക. അടുത്ത കൈവക്കിയ ആൾ കൈതാത്തിട്ട് പിന്നെ വന്നില്ലല്ലോ. ആ ടെസ്റ്റ് ഇതാണ്: യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് പുരോഹിതൻ എന്ന് വിളിക്കുന്നത്? യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ലേവിനല്ലോ. യഹൂദ നിയമപ്രകാരം ലേവിനായ ഒരാൾ മാത്രമാണ് പുരോഹിതൻ. ലേവിനിൽ തന്നെ കൊഹാത്ത് ഫാമിലിയായി മാറണം. യേശുക്രിസ്തുവോ യൂദാ ഗോത്രത്തിൽ ഉള്ള ഒരു സ്ത്രീയിൽ നിന്ന് ജാതനായതാണ്. എന്ന് വെച്ചാൽ മാതാവിൽ നിന്ന് ജാതനായതാണ്. ഇപ്പോൾ സ്ത്രീയിൽ നിന്ന് ജാതനായത് കാരണമാണ് യൂദാഗോത്രത്തിൻ്റെ വേര് വന്നത്. എന്നാൽ യൂദാഗോത്രക്കാർക്ക് ഒരിക്കലും പുരോഹിതനാകാൻ അലോഡല്ല. പിന്നെ എന്തുകൊണ്ട് യേശുവിനെ പുരോഹിതൻ എന്ന് വിളിക്കുന്നു? യാക്കോബിൻ്റെ അനുഗ്രഹമായിരുന്നു. യൂദയുടെ ചെങ്കോല് പുരോഹിതൻ. പുരോഹിതൻ അത് രാജാവിൻ്റെതാണ്. മെൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരമായിരിക്കും. ഉത്തരം കറക്റ്റാണ്. ലേവിയരല്ല, ലേവിയിൽ നിന്ന് പുറത്തായിട്ട് ആരുണ്ടായിരുന്നു? മെൽക്കീസദക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരം പറഞ്ഞത്. അതാണ്. മനസ്സിലായോ? ഗുരു ആരാണെന്നറിയാതെ വചനം പറയാൻ പറ്റത്തില്ല.
പ്രിയോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെലിവറൻസ് അല്ല, പഠനമാണ് വേണ്ടത്. ഗുരു ആരാണെന്നറിയണം. എത്ര ഡെലിവറൻസിന് പോയാലും ഗുരു ആരാണെന്നറിയാതെ ഒരു വാക്ക് പറയാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. ഇപ്പോൾ പിടിയിട്ടോ, രണ്ടുപേർക്കും മനസ്സിലായോ? ഏ പിടിയിട്ടോ, ബ്രദറിന് പറയാം, പക്ഷെ അറച്ചു പോയതാണ് കേട്ടോ. ഞാൻ അത് ഒരു ഇത് അപമാനമായിട്ട് തോന്നരുത് കേട്ടോ. ഇത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വചനപ്രഘോഷകനാകുമ്പോൾ ഇത് എടുത്ത് പറയണം. ഞാൻ എനിക്ക് അതുപോലും പറയാൻ പറ്റത്തില്ല, പറ്റാത്ത ആളായിരുന്നു എന്ന് പറയണം. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും വചനപ്രഘോഷകനാകണോ? അല്ല, ഒരു വചനപ്രഘോഷകയാകണോ? രണ്ട് മൂന്ന് ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവണോ? ബാ ബാ, ശരത്തിനാകണോ? ആവണമെങ്കിൽ വാ. ജസബേൽ പറയും പലയിടത്ത് പല ക്ഷേത്രങ്ങളിൽ പൊയ്ക്കോണം. അത് ജസബേലിൻ്റെ ആത്മാവ് അതേ പറ പഠിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഗുരു ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരു തന്നെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഡെലിവറൻസ് ചെയ്യും. അതേ വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഡെലിവറാവും. നമ്മളറിയത്തില്ല, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന അനുഭവം ഉണ്ടായിട്ട് നമ്മളൊന്ന് വിയർത്ത് കുളിച്ചെഴുന്നേക്കും. അത് ഡെലിവറൻസ് ചെയ്ത രാത്രി വന്നിട്ട് യേശു, കാരണം അകത്ത് ഗുരു ജീവിക്കുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. യേശു ആരാധന. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഒന്ന് സ്തുതിക്കാമോ? നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ചോദ്യം ബാ, ഗുരുവിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. നിങ്ങളും കൂടെ ഉത്തരം പറയണം കേട്ടോ. ഫസ്റ്റ് ചോദ്യം, യഥാർത്ഥത്തിൽ ജെറുസലേം പള്ളിയുടെ അകത്ത് വർഷങ്ങളായി, മോശ അബ്രഹാമിൻ്റെ കാലം മുതൽ വർഷങ്ങളായിട്ട് ആടിൻ്റെ ബലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവം അലോഡ് ചെയ്തു. എന്നിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ റോമക്കാർ പിടിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ ആടാക്കി ചിത്രീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവിടെ പള്ളിയിൽ ബലി നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ബലി എങ്ങനെ അത് കുഞ്ഞാടിൻ്റെ ബലിയായിത്തീരും. ദൈവപിതാവ് അപ്പോയിൻ്റ് ചെയ്ത കുഞ്ഞാടിൻ്റെ ബലി ശരിയായോ? അടുത്ത ആളോ? അറിയില്ല, അറിയില്ല. ഞാനിവരെ കുറച്ച് കാണിക്കുന്നതല്ല. ഇതിപ്പോൾ ഇതിപ്പോൾ ഇവർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇവർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എനിക്കാണ്. യേശുവേ ആരാധന. ഇനിയുണ്ട് ചോദ്യം, ഇനിയുണ്ട് ചോദ്യം. ഇനി ആരൊക്കെയാ വചനപ്രഘോഷകണ്ടേ? ആ വരൂ, കറക്റ്റ് ഉത്തരം പറഞ്ഞോണം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം, ശബ്ദം ഉയർത്തി. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കേ. ഇവിടെ നിന്നു ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം അല്ലേ? എന്ത് പറയുന്നു? ചെറുത് ചോദിക്കണോ വലുത് ചോദിക്കണോ? ചെറുത് ചോദിക്കാം പാവം. അതായത് യഹൂദന്മാർ മിശിഹ എന്ന് പറയുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന് ഒരിക്കലും മരണമില്ല. യേശു ക്രിസ്തു ആണെങ്കിൽ യേശുവിനെ വലിച്ചെടുത്ത് അടിച്ചുകൊണ്ട് ക്രൂശി കൊണ്ട് കെട്ടി തൂക്കി യേശു വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു മരിക്കുന്നു. മിശിഹയാണെങ്കിൽ അതെങ്ങനെ മരിക്കും?